ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഇറച്ചി കേക്കുമായിട്ടാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ നമുക്ക് ഈവനിങ്ങിലൊക്കെ സ്നാക്കിന് കൊടുക്കാവുന്നതാണിത്. വളരെ എളുപ്പത്തിൽ നിന്ന് നമുക്ക് തയ്യാറാക്കാം. അപ്പം നമുക്ക് അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. സവാള 4 എണ്ണം ചെറുതായി കൊത്തി അരിഞ്ഞത്, 4 എഗ്ഗ്, ബീഫ്, ഇത് ഞാൻ കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ചതാണ്. എന്നിട്ട് ഞാൻ ഇത് മിക്സിയിൽ നന്നായി അരച്ചെടുത്തതാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പുതിനയില, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 4 എണ്ണം, മല്ലിയില, വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അല്പനേരം മൂടി വെക്കാം. നമ്മുടെ ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിത് അല്പനേരം മൂടി വെക്കാം. ആ പച്ചമണം മാറുന്നത് നമുക്കിതൊന്ന് മൂടി വെക്കാം. നമ്മളിത് മൂടി വെച്ച ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ പച്ചമുളകിന് എരിവ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ അധികം യൂസ് ചെയ്തത്. നിങ്ങളുടെ മുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പുതിനയില ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് അല്പനേരം മൂടി വെക്കാം. നമുക്ക് അല്പനേരം കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് വേവിച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അല്പനേരം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം. നമുക്കിത് ചൂടാറിയതിന് ശേഷം ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എഗ്ഗ് പൊട്ടിച്ച് ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കൊരു പാന് അടുപ്പത്ത് വെക്കാം. ചൂടായ ശേഷം ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്കൊരു 20 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞതൊന്ന് വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണിത്. വളരെ ടേസ്റ്റാണിത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈവനിങ്ങിലൊക്കെ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്നാക്കിന് ഇത് കൊടുക്കാവുന്നതാണ്. എന്തായാലും അവരിത് കഴിക്കും. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുകയാണ്. അത്രയ്ക്കും ടേസ്റ്റാണിത്. ഇതുപോലെ ഒരു വെറൈറ്റി ഡിഷുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.